സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. കനലിലൂടെ നടന്നവൾ, എഴുത്തുകാരി രാജലക്ഷ്മിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ചിത്രീകരണം. രചന ഡോക്ടർ പ്രിയ എസ്. ആഖ്യാനം അഖിൽ സുകുമാരൻ, പ്രീതി. ഈ വിധമെന്താണാവോ ഞാനതു ചോദിപ്പില്ല, വേദനയറിയാതെ സൗമ്യമായുറങ്ങൂ നീ. കൂരിരുൾ കയങ്ങളിൽ താഴുവാൻ ദാഹിക്കുന്ന ദീപങ്ങൾ ഉള്ളിൽ തന്നെ വലിയും നീർച്ചാലുകൾ. സത്യമെന്തറിവില്ല ദുഃഖത്തിൻ മുഖം കണ്ടേൻ, ദുഃഖമേ സത്യം സർവം ശാന്തമായുറങ്ങൂ നീ. പാതകൾ വിഭിന്നങ്ങൾ ആകിലും പഥികന്മാരാരുമേ, നിഴലുകൾ പോയതു നീയോ ഞാനോ. ഒച്ച വച്ചുണർത്തില്ല നിന്നെ ഞാൻ അനുജത്തി, അത്രമേൽ തളർന്നോൾ നീ ഓർമ്മയിലതുമാത്രം. ഞാനിതാ കുനിക്കുന്നു നൊമ്പരമൊന്നേ കണ്ട് കേവലവാത്സല്യത്തിൻ നഗ്നമൂകമാമുഖം. ആളുകളൊഴിഞ്ഞുപോയാരവമൊടുങ്ങവേ നീയുമീ ഞാനും മാത്രം. നീ എനിക്കാരാണാവോ? മൃദുവായി വയ്ക്കുന്നു ഞാൻ വിടരാൻ വിറ പൂണ്ട വിജനസ്വപ്നത്തിൻ്റെ രണ്ടു മൂന്നിതൾ മാത്രം. ഈ വിധം ഇതേ വിധം ഞാനതു ചോദിപ്പില്ല, വേദനയറിയാതെ നിത്യമായുറങ്ങൂ നീ. ജി കുമാരപിള്ള രാജലക്ഷ്മിയുടെ വിയോഗത്തിന്റെ വേദനയെ കവിതയാക്കി. എഴുതാതിരിക്കാൻ വയ്യ, ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇനിയും എഴുതിപ്പോകും. ആയിരത്തി തൊള്ളായിരത്തി 1965 ജനുവരി 18 34 വയസ്സിൽ എഴുത്തിനും ജീവിതത്തിനും പൊടുന്നനെ പൂർണ്ണ വിരാമമിട്ട് വിടവാങ്ങിയ രാജലക്ഷ്മി എന്ന എഴുത്തുകാരിയുടെ വാക്കുകൾ. ജീവിതത്തെ എഴുതിയും സ്നേഹിച്ചും മരണത്തെപ്പോലും സർഗാത്മകമാക്കിയ കഥാകാരി. ഒരു സ്ത്രീയുടെ അഗാധവും സങ്കീർണവുമായ ജീവിതം എന്നെ വേട്ടയാടുന്നു എന്നാണ് വിർജീനിയ വുൾഫ് എഴുതിയത്. ഓരോ വായനയിലും രാജലക്ഷ്മിയുടെ രചനകൾ അനുവാചക മനസ്സിൽ മുറിപ്പാടുകൾ തീർക്കുന്നു. ഞാൻ ഇരുന്നാൽ ഇനിയും കഥയെഴുതും, അതുകൊണ്ട് ആർക്കൊക്കെ ഉപദ്രവമാകുമോ? ഞാൻ പോട്ടെ. ആയിരത്തി 1930 ജൂൺ 2 ചെർപ്പുളശ്ശേരിയിൽ അമയങ്കോട്ട് തറവാട്ടിലെ കുട്ടിമാളു അമ്മയുടെയും മാരാത്ത് അച്യുതമേനോൻ്റെയും ഇളയ മകളായി രാജലക്ഷ്മി ജനിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ ഏകാന്തതയിലെ കൂട്ട് വായനയും എഴുത്തുമായിരുന്നു. 1949 എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് BSc ബിരുദം നേടി. 1953 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഫിസിക്സ് പൂർത്തിയാക്കി കോളേജ് അധ്യാപികയായി. വിദ്യാർത്ഥികൾക്ക് ഏറെ ഇഷ്ടമായിരുന്ന വെളുത്ത് പൊക്കം കൂടി വലത്തേക്ക് സാരി ഉടുക്കുന്ന എഴുത്തുകാരിയായ അധ്യാപിക അസാധാരണവും ദീപ്തവുമായ രചനകളിലൂടെ മലയാള സാഹിത്യത്തെ വിസ്മയിപ്പിച്ച രാജലക്ഷ്മിയുടെ ആദ്യ കഥയായ മകൾ 1956 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 2 പ്രസിദ്ധീകരിച്ചു. പത്രാധിപരായിരുന്ന NV കൃഷ്ണവാര്യർ ഇങ്ങനെ എഴുതി: മലയാള സാഹിത്യത്തിലേക്ക് ഒരജ്ഞാത ജ്യോതിസ് അധികാരപൂർവം കടന്നുവരുന്നതായി എനിക്ക് തോന്നി.
സ്ത്രീ അനുഭവങ്ങളോട് സുപരിചിതമായ ഒരു ബന്ധം ആദ്യ കഥയിൽ തന്നെ തുടങ്ങുന്നു. വിദ്യാഭ്യാസവും സ്വതന്ത്ര ബുദ്ധിയുമുള്ള ഉദ്യോഗസ്ഥയായ സ്ത്രീ ആധുനിക സമൂഹത്തിൽ നേരിടേണ്ടി വന്ന അന്യവൽക്കരണത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും സൂക്ഷ്മതലങ്ങൾ വിശകലനം ചെയ്യുന്ന കഥയാണ് മകൾ. ആജ്ഞാശീലനായ അച്ഛൻ്റെ മകൾ, തൻ്റെ സ്വപ്നങ്ങൾ മകളിൽ അടിച്ചേൽപ്പിക്കുന്ന അച്ഛൻ, വീടിനോടുള്ള കടപ്പാടിൽ സ്വന്തം ജീവിതം ബലി കഴിക്കുന്ന സ്ത്രീ, ഇതൊക്കെയാണ് മകളിലെ ശാരദ. എം ലീലാവതി പറയുന്നു, ആ കഥ ഞാൻ പലതവണ വായിച്ചു. അതിലെ ചില രംഗങ്ങൾക്ക് എൻ്റെ അന്നത്തെ ജീവിതത്തോടുള്ള അസാധാരണമായ സാദൃശ്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആരാണ് ഈ രാജലക്ഷ്മിയെന്ന് ഞാൻ അമ്പരന്നു. എന്നെ അറിയുന്ന വല്ലവരുമാണോ എന്ന് സംശയിച്ചു. കേരളത്തിലെ മധ്യവർഗ അണുകുടുംബങ്ങളിൽ ഉടലെടുക്കുന്ന പുതിയ സ്ത്രീ കർത്തൃത്വങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാമൂഹ്യ ക്രമങ്ങളാണ് മകൾ നേരിടുന്നത്. വായനക്കാരിയായ, എഴുത്തുകാരിയാകാൻ ആഗ്രഹിച്ച ശാരദയുടെ ജീവിതം മകൾ എന്ന സാമാന്യ പദവിയിൽ അദൃശ്യമാക്കപ്പെടുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രങ്ങളിലേക്കുള്ള ഒരു സ്ത്രീ നോട്ടമാണ് മകൾ എന്ന കഥ. അച്ഛൻ്റെ മരണശേഷവും ആദർശത്തിൻ്റെ കാഠിന്യത്തിൽ ഗോവയിലേക്ക് സത്യാഗ്രഹത്തിന് പോകുന്ന ശാരദ സ്ത്രീ അവസ്ഥയുടെ പ്രതീകമാണ്. കൊള്ളാവുന്നൊരു പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ട് കാലം എത്രയായി. അവൾ സ്റ്റാളിലേക്ക് കയറി. ചുറ്റും പുസ്തകങ്ങൾ, ചുമപ്പും പച്ചയും കലർന്ന് മിനുമിനുത്ത ബൈൻഡുള്ള പോക്കറ്റ് ബുക്കുകൾ, ഇളം ചുമപ്പിനടിയിൽ വെളുപ്പ് ചേർന്ന പെൻഗിൻ പുസ്തകങ്ങൾ, തടിച്ച ക്ലാസിക്കുകൾ. അവളുടെ കണ്ണ് തിളങ്ങി. കയ്യെത്താവുന്നിടത്തെല്ലാം പുസ്തകങ്ങൾ. എത്ര കാലമായി ഇങ്ങനെ ഒരിടത്ത് നിന്നിട്ട്. കോളേജ് വിട്ടതിൽ പിന്നെ ഇല്ല. അന്നൊക്കെ അതെന്തൊരു ഉത്സവമായിരുന്നു. ലൈബ്രറിയിൽ ചെന്നിരിക്കുന്നത് ഒന്നും വായിച്ചില്ലെങ്കിലും വേണ്ടില്ല. പുസ്തകങ്ങൾ നിറഞ്ഞ അലമാരികളുടെ ഇടയിൽ കൂടി ശബ്ദമുണ്ടാക്കാതെ നടക്കുന്നത് തന്നെ ഒരു സുഖമായിരുന്നു. സാഹിത്യകാരിയാവാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാധയും വിമലയും ഒക്കെ എത്ര കളിയാക്കിയിട്ടുണ്ട്. സാഹിത്യകാരി, ഉണങ്ങി വരേണ്ട നിയമപുസ്തകങ്ങളാണ് ഇപ്പോൾ കൂട്ട്. അവൾ വർണ്ണപ്പകിട്ട് കുറഞ്ഞ തടിയൻ പുസ്തകങ്ങളുടെ അടുത്തേക്ക് നീങ്ങി. ഷേക്സ്പിയറുടെ കൃതി സമാഹാരം, കനം കുറഞ്ഞ കടലാസിൽ രണ്ട് കോളമായി ചെറിയ അച്ചിൽ ആയിരത്തിലധികം പേജുകൾ ഒതുക്കമുള്ള പുസ്തകം. ഷേക്സ്പിയർ എഴുതിയ ഓരോ വരിയും അതിലുണ്ട്. എത്രയോ കാലത്തെ ആശയാണ് അങ്ങനെയൊന്ന് കയ്യിൽ വേണമെന്ന്. 1960s കേരളീയ കുടുംബവ്യവസ്ഥയും സമൂഹഘടനയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയുടെ ഇരകളായിരുന്നു രാജലക്ഷ്മിയുടെ നായികമാർ. വിദ്യാർത്ഥിനി, അധ്യാപിക എന്നീ സാമൂഹ്യ നിലകൾ സ്ത്രീ ജീവിതത്തിലുണ്ടാക്കുന്ന കാലുഷ്യങ്ങൾ രാജലക്ഷ്മി ആവർത്തിച്ചെഴുതി. ആത്മവ്യഥകളാണ് തൻ്റെ എഴുത്തിലുടനീളം ആവിഷ്കരിച്ചത്. മകൾ, മാപ്പ്, ഒരധ്യാപിക ജനിക്കുന്നു, പരാജിത, തെറ്റുകൾ, ചരിത്രം ആവർത്തിക്കുന്നില്ല, ആത്മഹത്യ എന്നീ കഥകളിലെല്ലാം ഏകാകിയുടെ വിഷാദഭരിതമായ വിലാപം അലയടിക്കുന്നുണ്ട്. കേവലം 9 വർഷം കൊണ്ട് മലയാള സാഹിത്യത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത പ്രതിഭയുടെ സാന്നിധ്യമായി തീർന്നു രാജലക്ഷ്മി. എന്റെ തലമുറയിലെ പ്രതിഭാശാലിയായ ഒരു കാഥിക എന്നാണ് എം ടി വാസുദേവൻ നായർ രാജലക്ഷ്മിയെ വിശേഷിപ്പിച്ചത്. ബാല്യകൗമാരകാലങ്ങളിലെ വേദനകൾ, എഴുത്തുകാരിയിലുണ്ടാക്കിയ ക്ഷതങ്ങൾ ജീവിതം സംഘർഷഭരിതമാണെന്ന വിശ്വാസത്തെ ബലപ്പെടുത്തി. ജ്യേഷ്ഠന്റെ അപ്രതീക്ഷിത വിയോഗം എക്കാലത്തും അനന്തമായി വേട്ടയാടി. സമൂഹം ഒരിക്കലും തന്നോട് നീതി പുലർത്തിയിട്ടില്ല എന്ന് രാജലക്ഷ്മി വിശ്വസിച്ചു. ചെറുപ്പത്തിൽ താൻ അനുഭവിച്ചതുപോലുള്ള ഏകാന്തത ഒരു കുട്ടിയും അനുഭവിക്കാൻ ഇടവരരുത് എന്നവർ ആശിച്ചു. ചങ്ങലകൾ പൊട്ടിക്കാൻ ഇനിയും ബാക്കിയുണ്ടല്ലോ എന്നെഴുതിയ രാജലക്ഷ്മി. അച്ഛൻ, സഹോദരി സരസ്വതി അമ്മ എന്നിവരോട് ചർച്ച ചെയ്താണ്
താൻ നോവലുകൾ എഴുതിയിരുന്നതെന്ന് രാജലക്ഷ്മി വ്യക്തമാക്കിയിട്ടുണ്ട്. 1958 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു വഴിയും കുറെ നിഴലുകളും എന്ന നോവൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ചെറുകഥാകൃത്ത് എന്ന നിലയിൽ പ്രശസ്തിയായി കഴിഞ്ഞിരുന്ന രാജലക്ഷ്മിയുടെ ആദ്യ നോവൽ വായനക്കാർ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. മലയാള നോവലിലെ മഹാരഥന്മാരുടെ കാലത്ത് തൻ്റെ ആദ്യ നോവലിന് 1960 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുന്ന ആദ്യ എഴുത്തുകാരിയായി രാജലക്ഷ്മി എന്നത് അവരുടെ അസാധാരണ പ്രതിഭയുടെ ദൃഷ്ടാന്തമാണ്. ഒരു വഴിയും കുറേ നിഴലുകളും എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം രമണി എന്ന മണിയാണ്. കൂട്ടുകുടുംബത്തിൻ്റെ അസ്വാരസ്യങ്ങളിൽ ഏകാന്തതയിൽ അഭയം തേടുന്ന മണിയുടെ ബാല്യവും കൗമാരവും യൗവനവുമാണ് നോവലിൻ്റെ ഇതിവൃത്തമായി വികസിക്കുന്നത്. ആകാശത്തെയും പൂഞ്ചോലയെയും പൂത്തുമ്പിയെയും സ്നേഹിക്കുന്ന മണി. കുടുംബത്തിനുള്ളിലെ സ്നേഹനിരാസങ്ങൾ അവരോടെല്ലാമുള്ള നിഴൽ യുദ്ധമായി. അച്ഛനെയും മറ്റുള്ളവരെയും ധിക്കരിക്കുന്നതിലായിരുന്നു ആനന്ദം. കോളേജ് ജീവിതത്തിലെ സൗഹൃദവും എഴുത്തുകാരിയെന്ന അംഗീകാരവും വേദനകളിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു. മലയാളം അധ്യാപകനായ മാധവ മേനോനോട് തോന്നിയ പ്രണയം പോലും ഒരു വിലപേശൽ ആണെന്ന് മനസ്സിലാക്കിയ മണി കുടുംബത്തിൻ്റെ ശാസനകൾ തിരസ്കരിച്ച് മുറച്ചെറുക്കനായ വിക്രമനെ തേടി പോകുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു. തന്നെ വേട്ടയാടുന്ന നിഴലുകളോട് പടവെട്ടി പരാജയപ്പെടുന്ന രമണിയുടെ ജീവിത സംഘർഷങ്ങൾ വായനക്കാർക്ക് സവിശേഷമായ ഒരനുഭവമായിരുന്നു. സ്ത്രീ ജീവിതത്തിൻ്റെ ഉള്ളൊരുക്കങ്ങളെ യഥാതഥമായും എന്നാൽ ഭാഷയുടെ ഭാവനാത്മക സൗന്ദര്യത്തിലും ആവിഷ്കരിക്കുന്ന നോവലുകൾ അന്ന് വിരളമായിരുന്നു. MTയുടെ നാലുകെട്ടിലെ അപ്പുണ്യെപ്പോലെ ഏകാഗിയുടെ വിഷാദഗാനമായിരുന്നു ഒരു വഴിയും കുറേ നിഴലുകളും എന്ന നോവലിലെ രമണി. പ്രകൃതിയാണ് രമണിക്ക് പശ്ചാത്തല ശോഭ നൽകുന്നത്. മണിയുടെ മനസ്സിൻ്റെ വിഹ്വലതകൾ പ്രകൃതിയിൽ പ്രതിഫലിക്കുന്നു. ആത്മകഥാപരമായ ആഖ്യാനമാണ് നോവലിനുള്ളത്. ഗ്രാമവും മൊട്ടക്കുന്നും വയലും ക്ഷേത്രവും വെളിച്ചപ്പാടും ഒക്കെ ചേർന്ന ഗ്രാമീണതയുടെ മനോഹരമായ തനിമയെ പകർത്തുന്ന കവിത തുളുമ്പുന്ന ഭാഷാശൈലി. പ്രകൃതി വിലാസവതിയായിരിക്കുമ്പോഴും ഏകാഗ്രതയുടെ വിഷാദശ്രുതി നോവലിലുടനീളം മുഴങ്ങുന്നു. പിന്നാമ്പുറത്തെ വേലിയിലാണ് മുളമ്പടി. കാലത്ത് കറന്നുകഴിഞ്ഞാൽ പൈക്കളെ ആ പടി തുറന്ന് പുറത്തേക്കാക്കും. രണ്ട് മുളങ്കാലുകൾ കുഴിച്ചിട്ട് ഊട്ട തുളച്ച് വിലങ്ങനെ മുളകളിട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വീടിനു മുമ്പിൽ പടിയും പടിപ്പുരയുമുണ്ട്. അതിലെയാണെങ്കിൽ രണ്ട് കടമ്പ കയറി മറിഞ്ഞു വേണം കുന്നിലെത്താൻ. അത് വളവാണ്. പിന്നിലെ പടിയിൽ കൂടി ഇറങ്ങിയാൽ കുറച്ചെളുപ്പമുണ്ട്. കുറച്ചുകൂടി തെക്കോട്ട് നീങ്ങി ഒരു വെള്ളരിയുണ്ട്. അതിന് ചുവട്ടിൽ ഒന്ന് രണ്ട് കരിങ്കല്ലുകളും. ഭൂതങ്ങളുടെ ആവാസമുള്ള മരമാണ്. ചുവട്ടിൽ യക്ഷിയെയാണ് കുടിവെച്ചിട്ടുള്ളത്. അടുത്തു പോയിക്കൂടാ. ദൂരെ വീണുകിടക്കുന്ന പൂക്കൾ ഒന്ന് രണ്ടെണ്ണം അവൾ പെറുക്കിയെടുത്തു. അതും അവളുടെ ചുരുണ്ടു കനത്ത തലമുടിക്കുള്ളിലേക്ക് തന്നെ പോയി. കുന്നിൻ്റെ മറ്റേ ചെരുവിലാണ് കാവ്. ശ്രീകോവിലും മേൽപ്പുരയും ഒന്നുമില്ല. നാലമ്പലത്തിന് നടുക്ക് കൂറ്റനൊരാലുണ്ട്. അതിനു ചുവട്ടിൽ വെയിലും മഴയും ഏറ്റ് ഇരിക്കുകയാണ് സംഹാരമൂർത്തിയായ വനദുർഗ. ഉച്ചവെയിലും ഇളം നിലാവും എന്ന രണ്ടാമത്തെ നോവൽ പ്രസിദ്ധീകരണം ആരംഭിച്ച് 6 ആഴ്ച കഴിഞ്ഞപ്പോൾ എഴുത്തുകാരി മടക്കി വാങ്ങുകയും കയ്യെഴുത്ത് പ്രതി കത്തിച്ചു കളയുകയും ചെയ്തു. 1964 മൂന്നാമത്തെ നോവലായ ഞാനെന്ന ഭാവം വരുന്നത്. ആ നോവലും ഒട്ടേറെ വെട്ടും തിരുത്തിനും വിധേയമായി. 2.5 നോവലുകൾ കൊണ്ട് മലയാള സാഹിത്യത്തിൽ ഗണനീയ സ്ഥാനം നേടിയ രാജലക്ഷ്മി. എഴുത്തുകാരി എന്ന സർഗാത്മക നിലയാണോ അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? ജീവിത യാഥാർത്ഥ്യങ്ങളെ ചേർത്തു പിടിക്കുന്ന രചനാരീതി അവരുടെ കൃതികളിൽ യഥാർത്ഥ മനുഷ്യരെ തേടുന്നതിന് കാരണമായിട്ടുണ്ട്. പരിചിതരായ മനുഷ്യരുടെ അനുഭവങ്ങളുമായി വൈകാരികവും ആത്മനിഷ്ഠവുമായ താതാത്മ്യീകരണം എഴുത്തുകാരിയുടെ മാനുഷികമായ അവസ്ഥയുടെ പ്രതിഫലനമാണ്.
ഇന്നലകളുടെ വേദനയും ഇന്നിൻ്റെ വ്യർത്ഥതയും നാളെയുടെ അർത്ഥശൂന്യതയും നിരന്തരം വേട്ടയാടുന്ന രമ എന്ന അധ്യാപികയുടെ കഥയാണ് മാപ്പ്. വിഖ്യാത ഉപന്യാസകാരൻ സ്ട്രാച്ചിയുടെ ലേഖനത്തിലെ സോ ദ മോസ്റ്റ് ഡിസ്കസ്റ്റിംഗ് ഓഫ് പ്രൊനൗൺ ഈസ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഷീ എന്നുത്തരം നൽകിയ പോൾ വർഗീസ് എന്ന വിദ്യാർത്ഥിയോട് രമയുടെ അന്തരംഗത്തിൽ നടക്കുന്ന പ്രണയ കാലുഷ്യത്തിൻ്റെ ഓർമ്മകളുമായുള്ള കലഹമാണ് ഈ കഥ. തനിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെ പെട്ടെന്ന് സ്മരിച്ചു പോയതിൻ്റെ, ജീവിതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ വെളിവായതിൻ്റെ ആത്മസംഘർഷങ്ങൾ, അധികാരികൾ സ്വീകരിക്കുന്ന അച്ചടക്ക നടപടികളെ എതിർക്കാതെ നിഗൂഢമായി ആനന്ദിക്കുന്ന രമ തൻ്റെ ഉള്ളിൽ പതിയിരിക്കുന്ന കാമിനിയുടെ പ്രതികാരമാണ് നടപ്പിലാക്കുന്നത്. കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട പോൾ വർഗീസ് ഏൽപ്പിച്ചിട്ട് പോയ പുസ്തകം പുഷ്കിൻ്റെ കവിതകളുടെ സമാഹാരമായിരുന്നു. ആദ്യത്തെ പേജിൽ വടിവുള്ള അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ മുട്ടുകുത്താൻ വന്നപ്പോൾ അങ്ങ് വാതിലടച്ചു കളഞ്ഞു. പോൾ. സമൂഹം രാജലക്ഷ്മിയുടെ കൃതികളെ ആനന്ദത്തോടെ വായിച്ചു, ക്രൂരതയോടെ വിലയിരുത്തി. സ്വയംഹത്യയുടെ സർഗാത്മകതകൾ സഫലമാക്കിയ കലാകാരന്മാരുടെ ഗണത്തിൽ രാജലക്ഷ്മിയും. ആത്മഹത്യയും സർഗാത്മകതയും ഒന്നായി കണ്ട ഇംഗ്ലീഷ് കവയിത്രി സിൽവിയ പ്ലാത്ത്, ആൽബേർ കാമ്യു എന്നിവരുടെ നിരയിലേക്ക് ജീവിതത്തെ നേർക്കുനേർ എഴുതി മരണത്തിലേക്ക് നടന്നകന്നു രാജലക്ഷ്മി. രാജലക്ഷ്മിക്ക് എഴുത്ത് ഒരഭിനിവേശമായിരുന്നു. എന്നാൽ സമൂഹത്തിൻ്റെ കാർക്കശ്യങ്ങളെ നേരിടാനാവാതെ അവർ എഴുത്തു നിർത്തി. ആയിരത്തി തൊള്ളായിരത്തി 1964 വന്ന ആത്മഹത്യ എന്ന അവസാന കഥ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. ആത്മഹത്യയെക്കുറിച്ചുള്ള വിമോചന സങ്കല്പമാണ് ഈ കഥ. ഉള്ളിൽ തിടം വയ്ക്കുന്ന അസാധാരണമായ മരണാഭിരതിയെക്കുറിച്ചുള്ള ഭയാനകമായ തിരിച്ചറിവിലായിരിക്കാം ഈ കഥ എഴുതപ്പെട്ടത്. രാജലക്ഷ്മിയെ ഏറെ സ്വാധീനിച്ച ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് ജെയ്ൻ ഓസ്റ്റിൻ. ഏകാന്ത പഥികരായ സ്ത്രീകളായിരുന്നു അവരുടെ നായികമാർ. ഗാർഹിക അന്തരീക്ഷത്തിലെ താളപ്പിഴകളെ സൂക്ഷ്മമായി ആവിഷ്കരിച്ച ജെയ്ൻ ഓസ്റ്റിൻ്റെ നായികമാരുടെ ഏകാന്ത വിലാപമാണ് രാജലക്ഷ്മിയെ ആകർഷിച്ചത്. നീരജ എന്ന ഭാഗ്യം കെട്ട നായികയുടെ അകാല മൃത്യുവിൻ്റെ അന്തക്ഷോഭങ്ങൾ തൻ്റെ നായികയിലും കണ്ടെത്തുന്നു രാജലക്ഷ്മി. 1964 മംഗളോദയം വാർഷിക പതിപ്പിൽ വന്ന ഏറെക്കാലത്തെ മൗനത്തിന് ശേഷം എഴുതിയ ആത്മഹത്യ എന്ന കഥ ഏറെ ആരോപണങ്ങൾക്ക് വിധേയമായി. അനിവാര്യമായ ഒരു ദുരന്തത്തെക്കുറിച്ചുള്ള ഭീതിയോടെയാണ് കഥ അവസാനിക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ചുള്ള സ്ത്രീയുടെ വിചാരങ്ങൾ ഈ കഥയെ വ്യത്യസ്തമാക്കുന്നു. രാജലക്ഷ്മി മരണത്തിന് ഏതാനും മാസം മുമ്പ് എഴുതിയ ആത്മഹത്യ എന്ന കഥയെ അവരുടെ മരണാഭിരതിയോട് ചേർത്ത് വായിച്ചു അന്നത്തെ വായനക്കാർ. ആത്മഹത്യയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുന്ന കൊച്ചനിയൻ വായിക്കുന്ന പത്രത്തിലെ മരണമാരണങ്ങളെ ഭയക്കുന്ന ആഖ്യാതാവ് കഥാകാരി തന്നെയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മാലഞ്ചോ എന്ന കഥയിലെ നീരജ എന്ന നായികയെ രാജലക്ഷ്മി തൻ്റെ അപരയായി പ്രതിഷ്ഠിക്കുന്നു. വെള്ളിമേഘങ്ങൾക്കിടയിലൂടെ അമ്പിളിപ്പൊട്ട് കാണുമ്പോൾ വെള്ള ഷോളിനിടയിലൂടെ ടാഗോറിൻ്റെ നീരജയുടെ വെളുത്ത കാൽ കാണുന്നതാണ് ഞാൻ ഇന്നും ഓർമ്മിക്കുക. ആത്മഹത്യ. കഥ ഇങ്ങനെ ആരംഭിക്കുന്നു: ആത്മഹത്യ ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ്. കൊള്ളരുതായ്മയുടെയും ഭീരുത്വത്തിൻ്റെയും പുരുഷന്മാരുടെ സദസ്സിലെ ചർച്ചകളിൽ ആത്മഹത്യയെപ്പറ്റിയുള്ള പ്രസ്താവനകൾ പേടിയോടുകൂടിയല്ലാതെ കേൾക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഓർമ്മയിൽ വരുന്നത് നീരജ ചക്രവർത്തിയാണ്. തൂവെള്ള നിറവും കുറേശ്ശെ ചെമ്പിച്ച മുടിയും കുറച്ച് പൂച്ചക്കണ്ണിൻ്റെ സംശയവുമുള്ള നീരജ. തെക്കയിലെ വലിയ കെട്ടിടത്തിൽ പുതുതായി താമസിക്കാനെത്തിയ നീരജ മറ്റുള്ളവർക്ക് വെള്ളപ്പാറ്റയായിരുന്നു. പ്രസവത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് സങ്കടത്തിൻ്റെ ആൾരൂപമായി നാട്ടിലേക്ക് മടങ്ങുന്ന നീരജ. പിന്നെ മാസങ്ങൾക്ക് ശേഷം വരുന്ന വേദന ഒളിപ്പിച്ച കത്തുകൾ. കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ആ ശപിക്കപ്പെട്ട ദിവസം നീരജ ചക്രവർത്തിയുടെ പേരും ആത്മഹത്യ ചെയ്തവരുടെ കൂട്ടത്തിൽ വരുമോ എന്ന് 3 കൊല്ലങ്ങൾക്കിപ്പുറവും ഭയപ്പെടുന്നു. താൻ കേട്ട കഥയിലെ ഭാഗ്യം കെട്ട നായികയുടെ അകാല മൃത്യു കഥാകാരിയിലുണ്ടാക്കുന്ന അന്തക്ഷോഭങ്ങൾ ഈ കഥയിൽ പ്രച്ഛന്നമായി കടന്നുവരുന്നു. സങ്കടക്കടൽ താണ്ടി ആത്മഹത്യയിൽ അഭയം തേടുന്ന ടാഗോറിൻ്റെ നീരജ, രണ്ട് സങ്കല്പങ്ങളെയും സത്യദർശനമാക്കി ആത്മഹത്യയിൽ അഭയം തേടുന്ന കഥാകാരി, രണ്ട് നീരജമാരുടെയും എഴുത്തുകാരിയുടെയും ഏകാന്തതയുടെ കഠിന വിഷാദങ്ങൾ
കഥയിലുടനീളം കേൾക്കുന്നു. കഥയ്ക്ക് ആത്മഹത്യ എന്ന പേര് നൽകി കലാപ്രവർത്തനമാക്കുന്നു. ടാഗോറിൻ്റെ നീരജ എഴുത്തിൻ്റെ പ്രേരണയും കഥയിലെ നീരജ ഏകാഗ്രതയുടെ വിഷാദങ്ങൾ നിറഞ്ഞ എഴുത്തുമാണ്. നീരജയുടെ വിടവാങ്ങൽ മരണം എഴുത്തിൻ്റെ ഫലശ്രുതിയാണ്. മകൾ എന്ന കഥയിലൂടെ എഴുത്തുകാരി എന്ന നിലയിലുള്ള പ്രതിഷ്ഠാപനം, ആദ്യ നോവലിന് തന്നെ അക്കാദമി പുരസ്കാരം, രണ്ടാമത്തെ നോവൽ പാതിവഴിയിൽ നിർത്തി അഗ്നിക്കിരയാക്കുന്ന മാനസിക വ്യഥ, മൂന്നാമത്തെ നോവലും വെട്ടിക്കുറച്ച് മരണശേഷം മാത്രം പ്രസിദ്ധീകരിക്കുന്നത്, എഴുത്തിലുടനീളം നേരിടേണ്ടി വരുന്ന ആരോപണങ്ങൾ. സ്ത്രീയായി ജനിക്കുക തന്നെ ഒരു സമരമാണ്. എഴുത്തുകാരിയായിരിക്കുക എന്ന ജീവിത സമരത്തെ പേനകൊണ്ട് നേരിടാനാകാതെ പിൻവാങ്ങിയ എത്രയോ എഴുത്തുകാരികൾ. ഒരുപക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് മലയാളത്തിലെന്നും ഓർമ്മിക്കാവുന്ന കൃതികൾ കൊണ്ട് മരണത്തെയും അനശ്വരമാക്കിയ എഴുത്തുകാരിയാണ് രാജലക്ഷ്മി. രാജലക്ഷ്മി എഴുത്തിലേക്ക് തിരിച്ചു വന്നത് കവിത എഴുതിക്കൊണ്ടാണ്. അനന്തവും അജ്ഞാതവുമായ വിശ്വതേജസ്സിൻ്റെ മുന്നിൽ തന്നെ സമർപ്പിക്കുന്ന രചനയാണ് 1963 പ്രസിദ്ധീകരിച്ച കുമിള എന്ന ഗദ്യകവിത. ഞാനെന്ന ഈ കുമിള ആ കാലടികളിൽ തട്ടി തകർന്നിരുന്നെങ്കിൽ എന്നിലെ ഈ ദുർബലതകൾ, സങ്കോചങ്ങൾ, കൊച്ചു കൊച്ചു അഭിലാഷങ്ങൾ, ആനന്ദങ്ങൾ, ഉന്മുഖ ചിന്തകൾ, വേദനകൾ, തുച്ഛമായ വേദനകൾ ഊതിപ്പെരുപ്പിച്ച് ഞാൻ വലുതാക്കുന്ന തുച്ഛമായ വേദനകൾ, അലിവുകൾ, സുഖതൃഷ്ണകൾ എല്ലാം അങ്ങയിൽ ചേർന്നില്ലാതായിരുന്നെങ്കിൽ വികാരമില്ലാത്ത, അലിവില്ലാത്ത, അവസാനിക്കാത്ത അങ്ങയുടെ നൃത്തം തുടരുമ്പോൾ മൃത്യോ അങ്ങയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന കവിത രാജേന്ദ്രൻ എന്ന തൂലികാനാമത്തിലാണ് പ്രസിദ്ധപ്പെടുത്തിയത്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, വേദന തികട്ടി വരുന്ന ഇന്നലെയാണെനിക്കു നീ. ഉദ്വേഗം നിറഞ്ഞ ഇന്ന് ഇരുട്ടിൽ കിടക്കുന്ന നാളെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ജീവിതം പോലെ അഭികാമ്യയാണ് നീ, മരണം പോലെ ആകർഷകയാണ് നീ. വിദൂര പർവ്വതരേഖ പോലെ അപ്രാപ്യയാണ് നീ, സാന്ധ്യമേഘം പോലെ നിറം പകരുന്നവൾ, സാന്ധ്യമേഘം പോലെ നിറം പകരുന്നവൾ, സാന്ധ്യമേഘം പോലെ നിറം പകരുന്നവൾ. കവയത്രി സുഗതകുമാരിക്ക് രാജലക്ഷ്മിയോടുള്ള അഗാധ സൗഹൃദം ചിരസ്മരണീയമായ ഒരു കവിതയായി പകർന്നു. സോദരി അറിവോ ഞാൻ, നിന്നെ നിന്നാത്മാവിൻ്റെ വേദനകളെ, പണ്ടു പണ്ടു നാം ഒരേ ദ്വീപിൽ, ഒരു ഭീതിതൻ തിരമാലകൾ ചുറ്റും ചീറി ഉയർന്നും പതഞ്ഞും താണമരുന്നതും നോക്കി, തമ്മിൽ നോക്കാതെ തമ്മിലറിയാതറിഞ്ഞും കൊണ്ടങ്ങനെ ഒരേ വിദ്യുത് സ്പന്ദനത്തിൻ വിരൽ തുമ്പാൽ, തമ്മിൽ ഒട്ടിയിടയിട തൊട്ടുനോക്കിയും കൊണ്ടു നിന്നിരുന്നിട്ടുണ്ടെന്നും അറിയാതറിയാതെ,
ഉറക്കമില്ലാത്തോരു രാത്രി തൻ പിന്നിൽ പകലിരുട്ടിൽ മുഖം ചാരിയിരുന്നു ചിരകാലം. സോദരി അറിവോ ഞാൻ നിന്നെ നിന്നാത്മാവിൻ്റെ വേദനകളെ. സർഗാത്മകതയുടെ തീച്ചുളയിൽ സ്ഫുടം ചെയ്തെടുത്ത നിത്യസ്മാരകങ്ങളാണ് രാജലക്ഷ്മിയുടെ രചനകൾ. അവരെക്കുറിച്ചുള്ള ഓർമ്മകളും വ്യത്യസ്തമല്ല. കനലിലൂടെ നടന്നവൾ, എഴുത്തുകാരി രാജലക്ഷ്മിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ചിത്രീകരണം സമാപിച്ചു. രചന ഡോക്ടർ പ്രിയ എസ്. ആഖ്യാനം അഖിൽ സുകുമാരൻ, പ്രീതി. കവിതാലാപനം രേണുപ്രകാശ്. നിർവഹണം ബാലനാരായണൻ, പ്രീതി ജോസഫ്. സഹകരണം സുനിത വിശ്വൻ. സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.